നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നല്ലപോലെ തോൽക്കാനുണ്ടായ കാരണങ്ങൾ പഠിക്കാനും തിരുത്താനും സി പി എം നേതൃയോഗങ്ങൾ നാളെ ആരംഭിക്കുകയാണ് പതിനാറ് പതിനേഴ് തീയതികളിലായി സംസ്ഥാന സെക്രട്ടറിയേറ്റും പതിനെട്ട് പത്തൊൻപത് ഇരുപത് തീയതികളിൽ സംസ്ഥാന സമിതി യോഗവുമാണ് നടക്കുക രണ്ടാം പിണറായി സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരമാണ് തെരഞ്ഞെടുപ്പില് വൻ തോൽവിക്ക് കാരണമെന്ന് പാർട്ടിക്കകത്തും പുറത്തും വിമർശനമുയരുന്ന സാഹചര്യത്തിലാണ് നേതൃയോഗം എന്നതാണ് ശ്രദ്ധേയം സംസ്ഥാന ഭരണത്തിൽ പാർട്ടി കൂടുതൽ പിടിമുറുക്കണമെന്ന വാദം ചില നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട് ന്യൂനപക്ഷ വോട്ട് ലക്ഷ്യമിട്ട് പാർട്ടി നടത്തിയ നീക്കങ്ങൾ വേണ്ട ഫലം കണ്ടില്ലെന്നും അതുമൂലം പരമ്പരാഗത വോട്ടർമാർക്കിടയിൽ ഉണ്ടായ ആശങ്ക ബി ജെ മുതലെടുത്തെന്നും വിമർശനമുണ്ട് ആലപ്പുഴ ഉൾപ്പെടെ പാർട്ടി ശക്തി കേന്ദ്രങ്ങളിലുണ്ടായ വോട്ടു ചോർച്ച പാർട്ടി വൃത്തങ്ങളെ ഞെട്ടിച്ചിട്ടുണ്ട് പലയിടത്തും പ്രാദേശിക ഭിന്നത മറ നീക്കി പുറത്തുവന്നതും തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്ന വിലയിരുത്തൽ പാർട്ടിക്കുണ്ട് രാജ്യത്താകെയുണ്ടായ ബി ജെ പി വിരുദ്ധ വികാരമാണ് കേരളത്തിൽ യു ഡി എഫിന് ഗുണം ചെയ്തതെന്നും ഭരണവിരുദ്ധ വികാരമില്ലെന്നും സ്ഥാപിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയ്ക്കുള്ളിലും പുറത്തും കിണഞ്ഞ് ശ്രമിക്കുന്നുണ്ടെങ്കിലും പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉൾപ്പെടെ പല നേതാക്കളും ഭരണത്തിൽ തിരുത്തൽ വേണമെന്ന നിലപാടാണ് സ്വീകരിച്ചത് സി പി ഐ യോഗങ്ങളിലും സമാനമായ വിമർശനം ഉയർന്നതിന് പിന്നാലെ ഭരണ ദൗർബല്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതാണെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും തുറന്നു പറഞ്ഞു ഇതൊക്കെയാണെങ്കിലും നേതൃയോഗങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനെതിരെ എത്രത്തോളം രൂക്ഷമായ വിമർശനങ്ങൾ ഉയരാൻ സാധ്യതയുണ്ടെന്ന് കണ്ടറിയണം കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി ഞെരുക്കുന്നത് മൂലമാണ് പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നൽകാൻ കഴിയാതിരുന്ന നിലപാടിലാണ് സർക്കാരുള്ളത് അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് കൊടുക്കേണ്ടിയിരുന്ന പെൻഷൻ കുടിശ്ശികയും ദുർബല ജനവിഭാഗങ്ങൾക്ക് നൽകേണ്ട ആനുകൂല്യങ്ങളും നൽകാതിരുന്നത് ആ വിഭാഗങ്ങളിൽ അസംതൃപ്തി ഉണ്ടാക്കിയെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞിരുന്നു തോറ്റിട്ട് ജയിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്തുകൊണ്ട് തോറ്റെന്ന് നല്ലതുപോലെ കണ്ടുപിടിക്കണം രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം പാർട്ടി കേഡർമാരിലേക്ക് അരിച്ചു കയറിയ മുതലാളിത്ത സ്വാധീനം തൂത്തെറിഞ്ഞ് ശുദ്ധീകരിക്കുമെന്നും ഗോവിന്ദൻ പറയുന്നു കേരളത്തിൽ ഇടതുമുന്നണിക്കുണ്ടായ തിരിച്ചടിയെക്കുറിച്ച് ഗൗരവത്തോടെ വിമർശനാത്മകമായ വിലയിരുത്തൽ വേണമെന്നും പോളിറ്റ് ബ്യൂറോയും ആവശ്യപ്പെട്ടിരുന്നു തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വോട്ടുകളിലാണ് ബി ജെ പിയിലേക്ക് പോയതെന്ന കണക്കുകൾ നിരത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയിൽ പറഞ്ഞ ദിവസം തന്നെ ആലപ്പുഴയിൽ സി പി എം വോട്ടുകളും ബി ജെ പിയിലേക്ക് പോയെന്ന് ജില്ലാ സെക്രട്ടറി പറഞ്ഞിരുന്നു പ്രതീക്ഷിച്ച ന്യൂനപക്ഷ വോട്ടുകൾ സി പി എമ്മിന് കിട്ടിയില്ലെന്നും പരമ്പരാഗത വോട്ടുകളിൽ ചോർച്ച ഉണ്ടായെന്നുമാണ് ആലപ്പുഴ ജില്ലാ സെക്രട്ടറി പറഞ്ഞത് പാർട്ടിയിൽ വിശ്വസിച്ച എല്ലാ എക്കാലവും ഒപ്പം നിന്നിരുന്ന വിഭാഗം ബി ജെ പിയിലേക്ക് ചായുന്നുവെന്നതും പാർട്ടി നേതൃത്വം ആശങ്കയോടാണ് കാണുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പും പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പും വരാനിരിക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ നിന്ന് പാട ഉൾക്കൊണ്ട് ശക്തമായ തിരുത്തൽ നടപടി വേണമെന്നൊരു വിഭാഗം നേതാക്കളുടെ ആവശ്യം